Hi, hello, welcome back to my channel. Welcome to the video. Already, we have a visa application. We have a
എന്താ പറയുന്നത് ഇൻഷുറൻസിന്റെ പേപ്പർ, 3 മന്ത് ഹെൽത്ത് ട്രാവൽ ഹെൽത്ത് ആൻഡ് ട്രാവൽ ഇൻഷുറൻസിന്റെ പേപ്പറും അതുപോലെ തന്നെ ടിക്കറ്റ് റിസർവേഷൻ പേപ്പറും വേണം. ടിക്കറ്റ് നമ്മൾ കൺഫേം എടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് റിസർവ് ചെയ്താൽ മാത്രം മതി. അപ്പൊ അതിന് നമ്മൾ ട്രാവൽസിൽ പോയി പറഞ്ഞാൽ അതിന് പേയ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ April 1 ജസ്റ്റ് ടിക്കറ്റ് റിസർവ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതും അതിന്റെ പേപ്പറും കൂടെ ട്രാവൽസിൽ നിന്ന് വാങ്ങിച്ചു, പാസ്പോർട്ടും കൂടെ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഈ 3 എണ്ണം കൂടെ ഞാൻ അകത്തി എന്ന് നമ്മുടെ വിസ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് സെൻ്ററാണ്. ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോയ സ്ഥലമല്ല, സ്ഥലം അത് തന്നെ, കൗണ്ടർ അതല്ല. വിസ കളക്ഷനിൽ പോയിട്ട് നമ്മളത് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്താ പറയുന്നത് സൺഡേ വരാൻ പറഞ്ഞു. ഇവിടെ സൺഡേ നാട്ടിൽ വർക്കിംഗ് ഡേ അല്ല, പക്ഷേ ഇവിടെ വർക്കിംഗ് ഡേ ആണ്. ഇവിടെ ഫ്രൈഡേ സാറ്റർഡേ ആണ് ഓഫർ. സൺഡേ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് സൺഡേ വരാൻ പറഞ്ഞു. സൺഡേ എന്നോട് 12:30 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ സൺഡേ ആണെങ്കിൽ പോയിട്ടുണ്ടായിരുന്നു രാവിലെ. ഇവർ 12:30 എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ല. കഴിഞ്ഞ പ്രാവശ്യം ട്രാഫിക്കിൽ 1.5 മണിക്കൂർ അങ്ങോട്ടും 1.5 മണിക്കൂർ ഇങ്ങോട്ടും പെട്ടുകിടന്നുകൊണ്ട് ഞാൻ നമ്മൾ വിസ ആപ്ലിക്കേഷന് പോയ പോലെ തന്നെ വെളുപ്പിനെ പോയി. ഞങ്ങൾ ഒരു 5 മണിയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഇറങ്ങി ഞങ്ങൾ അവിടെ കറക്റ്റ് 9 മണിയായപ്പോൾ അവിടെ എത്തി. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങിയായിരുന്നു ഫുഡൊക്കെ കഴിക്കാനും മറ്റു കാര്യങ്ങളും. ഞങ്ങളിവിടെ മിസ്വേലാണ് മസ്കറ്റിൽ, അപ്പം നമുക്കിവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, പിന്നെ ട്രാഫിക്കും ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയായാലും 9 മണിയായപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ ഞാനൊത്ത് 8 ആകുമ്പം എംബസി തുറക്കും. 9 മണിയായപ്പോൾ ഞാൻ അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ വന്നു. അകത്തേക്ക് അവരുടെ വെളിയിലെ കൗണ്ടറിൽ നിന്ന് അവരെ അകത്തേക്ക് വിളിച്ചു വെച്ച് വന്ന് റെഡി ആയിട്ടില്ല, 1 മണിക്ക് വരാൻ പറഞ്ഞു. പിന്നെ 5 മണിക്കൂർ 12 ആയിരുന്നു കഴിഞ്ഞ ദിവസം, അപ്പോൾ അതെങ്കിൽ 1 മണിക്ക് വരാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ പിന്നെ നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് എക്സാം എഴുതാൻ പോകുന്നത് സെൻറ്ററിന് ആ ഒരു ജർമ്മൻ ഗോയിത്തേടെ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതും എംബസിയൊക്കെ ഏകദേശം അടുത്തടുത്ത് 5 മിനിറ്റ് അത്ര ദൂരമുള്ളൂ. അതിനടുത്തൊരു പാർക്കുണ്ട്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സമയം സ്പെൻഡ് ചെയ്ത് എന്താ പറയുന്നത് പിന്നെ അതിനടുത്ത് ഇവിടെ അടുത്ത് തന്നെയാണ് ബീച്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരമൊക്കെ പോയിട്ട് ഇരുന്ന് ഞങ്ങൾ കറക്റ്റ് 1 മണിയാകാൻ 10 മിനിറ്റ് ഉള്ളപ്പോൾ ഞാൻ വീണ്ടും അവിടെ റിപ്പോർട്ട് ചെയ്തു. ചെയ്തപ്പോൾ എനിക്ക് അകത്തേക്ക് കയറേണ്ടിയോ അല്ലെങ്കിൽ വിസ കളക്ഷൻ്റെ അവിടെ തൊട്ട് ഒന്നും പോകേണ്ട ആവശ്യം വന്നില്ല. വെളിയിൽ നമ്മുടെ എംബസി അതോട് കയറുന്നതിന് മുന്നായിട്ട് തന്നെ വെളിയിൽ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ചെക്കിങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് തന്നെ അവർ എനിക്ക് പാസ്പോർട്ട് എൻ്റെ കയ്യിലേക്ക് തന്നു. അതിൽ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് ഇത് എന്താ പറയുന്നത് ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിസ കാണിക്കാനോ എടുക്കാനോ എനിക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ ഈ തമ്പനിയിൽ എന്താ വെച്ചേക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എൻ്റെ വിസയുടെ ഇതൊന്നുമല്ല. ജസ്റ്റ് ഞാൻ സൈറ്റിൽ കയറി നമ്മൾ ഈ വിസ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഫോർമാറ്റൊക്കെ ഉണ്ടാകും. ആ ഒരു ഫോർമാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ജസ്റ്റ് ഒരു തമ്പനിയിൽ ഒരു അട്രാക്റ്റീവ് ആയിരിക്കാൻ വേണ്ടി വെച്ചതേയുള്ളൂ. അപ്പം അങ്ങനെ വിസ സ്റ്റാമ്പ് ചെയ്ത് എന്താ പറയുന്നത് പാസ്പോർട്ട് എൻ്റെ കയ്യിലേക്ക് തന്നു. അപ്പം നിങ്ങൾക്കായാലും ഇതുപോലെ എന്താ പറയുന്നത് നമ്മുടെ വിസയോ അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഒരു തരത്തിലുള്ള സോഷ്യൽ മീഡിയ വഴിയും നമ്മൾ കാണിക്കാൻ പാടില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുന്നത് ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ അത് അങ്ങനെയൊന്നും കാണിക്കാനായിട്ട് പാടില്ല. അപ്പോൾ പലരും ഫേക്ക് ആയിട്ടുള്ള അത് യൂസ് ചെയ്തുകൊണ്ട് അൺനെസസറി മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പാസ്പോർട്ടിൽ ഇത് വിസ സ്റ്റാമ്പ് ചെയ്താണ് ഇങ്ങനെ തരുന്നത്. അപ്പോൾ അത് തരുന്ന സമയത്ത് ആ ഒരു സ്റ്റാമ്പിൽ തന്നെ നമ്മുടെ ഫോട്ടോ ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ പേര്, നമ്മുടെ എന്താണ് വിസയുടെ ഇതില്ലേ നമ്മുടെ വിസ എടുത്തതിൻ്റെ ഡേറ്റും അതുപോലെ വിസ എക്സ്പയറി ഡേറ്റും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതുപോലെ എത്ര ടൈം തൊട്ട് നമുക്ക് വിസ എത്ര മാസത്തേക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ നമ്മളതെല്ലാം വ്യക്തമായിട്ട് നോക്കുക. നമ്മുടെ പാസ്പോർട്ടിലുള്ള പോലെ തന്നെയാണോ പേരൊക്കെ അടിച്ചേക്കുന്നത്, സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റാണോ, എല്ലാം നമ്മൾ അവിടെ വെച്ച് തന്നെ നോക്കണം. അത് ഓൾറെഡി അവിടെ മെയിലിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ അവിടെ വെച്ച് തന്നെ അതെല്ലാം ചെക്ക് ചെയ്യണം. ബൈ ചാൻസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ അത് അവിടെ കൊടുത്ത് കൗൺസിലിൽ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അവരത് നമുക്ക് ചേഞ്ച് ചെയ്ത് റെഡിയാക്കി പിന്നെ തരും. അതിന് താമസം എടുക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ വെച്ച് തന്നെ അത് ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു എല്ലാം ഓക്കെ ആണ് എന്ന് പറഞ്ഞ് താങ്ക്സ് ഒക്കെ പറഞ്ഞാണ് അവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ വിസ കളക്ഷന് പോയപ്പോഴത്തേക്കിനും വിസ കളക്ട് ചെയ്യാനായിട്ട് പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ. പിന്നെ എന്താ പറയുന്നത് ഇപ്പം നമുക്ക് ഇപ്പം എനിക്ക് 9 ദിവസം കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു മസ്കറ്റ് എംബസിയിൽ കുറേ കൂടെ ഫാസ്റ്റാണ് കാര്യങ്ങൾ. പക്ഷേ നാട്ടിൽ ഇങ്ങനെയല്ല കേട്ടോ. നാട്ടിൽ കുറേ കൂടെ വ്യത്യാസമുണ്ട്, ടൈം എടുക്കും. നാട്ടിലിപ്പോൾ ഒത്തിരി കൊടുത്തേക്കുന്ന എൻ്റെ ഒപ്പം സെയിം ഹോസ്പിറ്റലിലേക്ക് ഉള്ള ആൾക്കാരൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഭയങ്കര ടെൻഷനിലാണ്, വന്നില്ല 15 ദിവസം കൊണ്ട് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടപ്പം അത് എംബസിയിലെ വർക്കിലോട് കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് അത് ഡിലേ ആകുന്നത്. അപ്പോൾ അത് തന്നെ നമ്മളെപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് ഓർത്ത് തന്നെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും വിസയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സമാധാനമായിട്ടിരിക്കും, ഉറപ്പായിട്ടും വിസ വരും. പിന്നെ എന്താ പറയുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ വിസ ആപ്ലിക്കേഷന് കൊടുത്ത സമയത്ത് ഉള്ള ഡോക്യുമെൻസും കാര്യങ്ങളും എങ്ങനെയൊക്കെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം, എങ്ങനെയാണ് വിസ ഇൻ്റർവ്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം.
അതുപോലെ തന്നെയാണെങ്കിൽ എന്താ പറയുന്നത് സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അപ്പോൾ അത് എനേബിൾ ചെയ്തിട്ടാൽ എനിക്ക് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഫാസ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.